ശരിക്ക് നിങ്ങളെ ഓ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അവസാനത്തെ കോളാണ്. എന്തുപറ്റി ഈ കോളൊന്ന് റെക്കോർഡ് ചെയ്യണം. പറഞ്ഞോളൂ, റെക്കോർഡ് തന്നെയാണ്. എനിക്ക് പറയാനുള്ള അവസാനമായിട്ടുള്ള കാര്യങ്ങൾ സാർ കേൾക്കും. പറഞ്ഞോളൂ. ഞാനിവിടെ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് പറയുത്തേ സാറെ. എന്റെ ജീവിതത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പോലീസ് എന്റെ ഒരു കാര്യത്തിൽ, അതായത് എന്റെ ജീവിതത്തിൽ പക്ഷപാതം നിന്ന് കേസ് ഇല്ലാത്ത കേസ് എന്റെ തലയിൽ കെട്ടിവെച്ചു. ഞാൻ അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണ്. ഏത് സ്റ്റേഷനിലെ ആൾക്കാരാണ് നിങ്ങൾക്കെതിരെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത്? തൊടുപുഴ പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാരാണ്. തൊടുപുഴ സുഹൃത്ത് ഇടുക്കിയല്ലേ? അതെ, തൊടുപുഴ ഇടുക്കിയിലുള്ള സർക്കിൾ ഇൻസ്പെക്ടറാണ് എന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നത്. നിങ്ങൾ താമസിക്കുന്നത് ട്രിവാൻഡ്രത്താണോ? അതെ, എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നപ്പോ എന്റെ ഭാര്യയുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെ ചവിട്ടിക്കൊല്ലാൻ നോക്കിയ ആളിനെ ഞാൻ എതിർത്ത് മാറ്റി. ആ പേരിൽ എന്റെ ഭാഗം മാത്രം നിന്ന് കേസെടുത്തു. ഞാൻ ആ ഒരു അല്ല, നിങ്ങളുടെ വൈഫ് താമസിക്കുന്നത് ഇടുക്കിയിലാണോ? അതെ, ഇടുക്കിയിലാണ്. ഇടുക്കി. നിങ്ങൾ താമസിക്കുന്നത് തിരുവനന്തപുരത്ത്? അതെ, ഞാൻ തിരുവനന്തപുരത്ത്. അവിടുന്ന് എല്ലാം അല്ലേ? അതെ സാർ, ഇതെന്റെ മരണമൊഴിയായിട്ട് കണക്കൂട്ടണം. ഇപ്പൊ ഇങ്ങനെ സംഭവിക്കേണ്ട കാരണം എന്താണ്? ഇപ്പൊ ഈ അടിയും പ്രശ്നമൊക്കെ ആവേണ്ട കാര്യം എന്താ? എന്റെ രണ്ടാമത്തെ ഭാര്യ ആദ്യം ഒരു കല്യാണം കഴിഞ്ഞതാണ്. നിങ്ങൾ രണ്ട് ഭാര്യ വരണ്ടോ? ആ, എനിക്ക് ആദ്യത്തെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. രണ്ടാമത്തെ ഭാര്യയിൽ ഒരു കുഞ്ഞുണ്ട്. ഇതിപ്പോ പ്രശ്നം ഏത് ഭാര്യയുമായിട്ടാണ്? ഭാര്യയുമായിട്ടല്ല പ്രശ്നം, ഭാര്യയുടെ ആദ്യത്തെ ഹസ്ബൻഡ് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ ഞാൻ മരണത്തിന് കീഴടങ്ങുകയാണ്. അല്ല, നിങ്ങളിപ്പോ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ മരിക്കാനുള്ള കാരണം എന്താണ്? പോലീസ് പക്ഷപാതം നിന്ന് കേസെടുത്തതുകൊണ്ട് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് മാറ്റി മാർഗങ്ങളില്ലേ? ഇപ്പൊ നിങ്ങൾ അങ്ങനെ മരിച്ചു പോയാൽ പിന്നെ അതിനുവരെ ആരാണ് നടപടി എടുക്കുക? ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടത്തെ നിയമം നിങ്ങൾക്കെതിരെ അങ്ങനെ ഒരാൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ മോശമായിട്ടുള്ള പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അവർക്കെതിരെ നടപടി എടുക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോ അതുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവർക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുക. സാർ, ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ 49 ദിവസം ജയിലിൽ കിടന്നു. സുഹൃത്തെ, അത് അങ്ങനെയാണെങ്കിൽ, നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിനാണ് നിങ്ങൾ ജയിലിൽ കിടന്നതെങ്കിൽ ആ നിങ്ങളെ ജയിലിലാക്കിയ പുള്ളിക്കാരന് അല്ലെങ്കിൽ ആൾക്കാരെ അവരെയും തിരിച്ച് ഇതുപോലെ ജയിലിലാക്കാനുള്ള നിയമ സംവിധാനം ഇപ്പോൾ ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾ അതിനെതിരെ പരാതി കൊടുക്കുക. 49 ദിവസം എന്നെ ജയിലിലാക്കിയതും 17 ദിവസം എന്നെ മെന്റൽ ആശുപത്രിയിലാക്കിയതും തിരിച്ചു കിട്ടുമോ? ഇനി എന്റെ നഷ്ടപ്പെട്ടു പോയ എന്റെ ഇമാജിനേഷൻ എനിക്ക് തിരിച്ചു കിട്ടുമോ? സുഹൃത്ത് എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ പറഞ്ഞ നിങ്ങളെ തെറ്റ് ചെയ്യാതെയാണ് നിങ്ങളെ ഈ ജയിലിലാക്കിയതും അല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ആക്കിയവർക്കെതിരെ നടപടി എടുക്കണ്ടേ? ഞാൻ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടും എന്നെ ജയിലിലാക്കി. ഐപിസി 324 326 സെക്ഷൻ ആണ് എനിക്ക് ഇട്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് സെക്ഷൻ ഇട്ടിട്ടുള്ള PIC-യും എനിക്കെതിരെ പരാതി കൊടുത്ത ആളും സന്തോഷമായിട്ട് ഇപ്പൊ ജീവിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാതെ. ഇത് നിങ്ങളോട് നടക്കുന്നത്? നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? ഞാൻ എവിടെയായിരുന്നാലും ഞാൻ ഈ പറയുന്നത് അവസാനത്തെ എന്റെ കോളാണ്. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് അമലെന്നാണ്. നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണ്? ഞാൻ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ഞാൻ. തിരുവനന്തപുരത്ത് എവിടെയാണ്? വിഴിഞ്ഞത്തിനടുത്താണ്. വിഴിഞ്ഞ സ്റ്റേഷൻ പരിധിയാണ്. വിഴിഞ്ഞത്ത് എവിടെയാണ്? വിഴിഞ്ഞത്തിനടുത്ത് വെങ്ങാനൂരാണ്. വെങ്ങാനൂരിലെവിടെയാ? വെങ്ങാനൂർ ജംഗ്ഷനിൽ തന്നെയാണ് എന്റെ വീട്. വെങ്ങാനൂർ ജംഗ്ഷനിലോ? അതെ. നിങ്ങളുടെ പേര് അമൽ എന്നാണോ?
അതെ. ശരി സുഹൃത്തേ, ഇപ്പൊ എന്താ തന്നെയാണെങ്കിലും ഇപ്പൊ നിങ്ങള് ഈ ഒരു കാരണത്താൽ ഇങ്ങനെ ഈ നിങ്ങൾ സംസാരിക്കുന്ന കാരണം ചിത്തമണ്ണത്തരാണ്, മനസ്സിലായോ? എന്റെ ഈ കോൾ റെക്കോർഡ് ഈ കോൾ ആയ ഉടനെ തന്നെ എല്ലാ പേർക്കും സെൻഡ് ആവും. അതിനുശേഷം ഞാൻ മരണപ്പെടുന്നതാണ്. അതെ സുഹൃത്ത്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങള് നിങ്ങളുടെ ഈ ഒരു കാരണത്താലാണ് സംസാരിക്കുന്നത്, സാറിനോട് മാത്രമാണ്. അതെ, ഈ ഒരു കാരണത്താലാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്, ചിത്ത മണ്ടത്തരമാണ്, മനസ്സിലായോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ അറിഞ്ഞു. ഒരു മനുഷ്യർക്ക് ഒരു ഉപദ്രവം ഞാൻ ചെയ്തു. അത് നിങ്ങൾക്ക് നിങ്ങള് നിങ്ങളുടെ മനസാക്ഷിക്ക് നിങ്ങളെ തെറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ കൊണ്ടുപോയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തെളിയിക്കുക തന്നെ വേണം. അതിനുള്ള നിയമ സംവിധാനങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ട്, മനസ്സിലായോ? സാറേ, ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ക്രൂശിലേക്ക് ഏറ്റി ആ. അതെ, നിങ്ങൾ അതെ അങ്ങനെ ഈ നിങ്ങളുടെ മനസാക്ഷിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കുക തന്നെ വേണം. അത് നിങ്ങൾ ഈ കാണിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക എന്ത് ചെയ്യാണ് നിങ്ങൾ ഇതിൽ നിന്ന് അല്ലെങ്കിൽ പിന്മാറി പോവുകയാണ്? അവസാനമായിട്ട് ഒരു കാര്യം പറയാം. അവസാനമായിട്ട് എന്നെ പിടിച്ച് ജയിലിലാക്കുന്നതിന് മുമ്പേ എന്റെ ഗർഭിണിയായ എന്റെ ഭാര്യ പറഞ്ഞ മൊഴി പോലും എടുത്തിട്ടില്ല, ഒരു പോലീസ് സ്റ്റേഷനിലും എടുത്തിട്ടില്ല. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഹയർ അതോറിറ്റി കംപ്ലൈന്റ് കൊടുക്കുക. നിങ്ങളുടെ ഈ പരാതികൾ സ്വീകരിച്ചിട്ടില്ല. എന്റെ കാലിൽ കമ്പിയിട്ട ഒരാളാണ് ഞാൻ. 2018 ഡിസംബറിൽ ഞാൻ ആക്സിഡന്റ് പറ്റി മരിക്കാറായ അവസ്ഥയിൽ കിടന്ന ആളാണ്. എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാനോ ഒന്നിനോ ഒരു സാമ്പത്തികമായിട്ടുള്ള ശേഷിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്നുമില്ലാത്ത ഒരാളാണ്, ഒരു സ്വാധീനവും ഇല്ലാത്ത ആളാണ്. ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എന്റെ എന്റെ കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കും ആ ഒരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട് സാറേ? ഞാൻ ഇപ്പോഴും സാറിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് 3 മക്കളുണ്ട്. പക്ഷേ എന്റെ 3 മക്കളും സർക്കാർ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്റെ 3 മക്കൾക്കും അവർക്ക് ആവശ്യമുള്ള പഠിപ്പിനുള്ള കാര്യവും ഭക്ഷണത്തിനുള്ള കാര്യവും നൽകണം. അതെങ്ങനെയാ ചെയ്യാൻ പറ്റുക? മക്കളെ നോക്കേണ്ടത് നിങ്ങളല്ലേ? ഞാൻ മരിക്കും സാറേ, ഈ ഫോൺ കോൾ കട്ട് ചെയ്ത് ഞാൻ മരിക്കും. അതെ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ ആരാ നോക്കുക? എന്റെ മക്കൾ എന്റെ സർക്കാർ നോക്കും. അതെങ്ങനെ നോക്കാൻ പറ്റും സർക്കാരിന്? നോക്കാൻ പറ്റും. അതുകൊണ്ടാണ് എന്റെ മരണം വഴി സാറിന് രേഖപ്പെടുത്താൻ. അതെങ്ങനെയാ നോക്കാൻ പറ്റുക? നോക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ മരണം വഴി രേഖപ്പെടുത്താൻ സാറിനോട് പറഞ്ഞത്. ഞാൻ അവസാനമായിട്ട് വിളിച്ച ഏതൊരു മനുഷ്യനും അവസാനമായിട്ടുള്ള മരണമൊഴി, മരണമൊഴിയിൽ അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കണം. എനിക്ക് 3 മക്കളുണ്ട്. ശരി, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ. നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ വെയിറ്റ് ചെയ്യുക, ഞാൻ അവിടെ പോലീസിനെ അയക്കുക. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ ഈ മൊഴി കൊടുക്കുക, മനസ്സിലായോ? അവിടെ അവർ എന്ത് ചെയ്യും? പോലീസ് എത്തുന്നതിന് മുമ്പ് എന്റെ കഥ കഴിഞ്ഞിരിക്കും. പിന്നെ സാറിന് അതിൽ ഒന്നും ചെയ്യാൻ, നിങ്ങളുടെ വീട് എവിടെയാണ്? ബംഗാളൂർ ജംഗ്ഷനിൽ അല്ലേ? സാറിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, എല്ലാം കഴിഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. ഇപ്പോ നിങ്ങളുടെ വീടെന്ന് പറഞ്ഞു ബംഗാളൂർ ജംഗ്ഷനിൽ എവിടെ വരണം? ശരി സാറേ, ദൈവം അനുഗ്രഹിക്കട്ടെ.